കേന്ദ്ര ബജറ്റില് പ്രതീക്ഷ അര്പ്പിച്ച റബ്ബര് കര്ഷകര് റബ്ബറിന്റെ അടിസ്ഥാന വില മുന്നൂറ് രൂപയായി ഉയര്ത്തുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത് റീപ്ലാന്റിങ് മഴ വളം സബ്സിഡി എന്നിവയുടെ തുക വര്ധനയും റബ്ബര് മേഖല പ്രതീക്ഷിക്കുന്നു റബ്ബർ വില ഇരുന്നൂറിന് മുകളിലേക്ക് ഉയർന്നെങ്കിലും കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ല ആഭ്യന്തര ഉൽപാദനം നിലച്ചതും ടയർ കമ്പനികൾ വിപണിയിൽ അനാവശ്യമായി ഇടപെടുന്നതും തിരിച്ചടിയാണ് തുടർച്ചയായി പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇതിനിടെയാണ് കേന്ദ്ര ബജറ്റിനെ കർഷകർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഞങ്ങൾക്ക് പുതിയ തോട്ടം റീപ്ലാന്റ് ചെയ്യുന്നതിന് മിനിമം നാൽപ്പതിനായിരം രൂപ കിട്ടുന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ വില കിലോയ്ക്ക് മുന്നൂറ് രൂപയെങ്കിലും വേണം എന്നുള്ള ആവശ്യമാണ് താല്പര്യമാണ് എല്ലാ കർഷകർക്കും ഉള്ളത് മഴക്കാലത്ത് റബ്ബർ ടാപ്പ് ചെയ്യാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ നാലായിരം രൂപയാണ് ഹെക്ടറിനെ അനുവദിച്ചിരിക്കുന്നത് അതൊരു പതിനായിരം രൂപ വരെയും ആക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതേസമയം റബ്ബർ ബോർഡിന്റെ വില വിലനിർണ്ണയം എടുത്തു ആക്ട് നടപ്പിലാക്കാനുള്ള കേന്ദ്ര നീക്കം കർഷകർക്ക് ആശങ്കയാണ് നമുക്കൊരു കർഷക തൊഴിലാളി ആണെങ്കിൽ തന്നെ അവർക്ക് കൂലിയും കൊടുത്ത് ഈ കാര്യങ്ങളെല്ലാം നടത്തുമ്പോൾ ഒരു മുന്നൂറ് രൂപയ്ക്ക് എടുത്ത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് മുലാവുള്ളൂ ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഇതിനൊരു മുന്നൂറ് രൂപയെങ്കിലും ഇതിന് ഒരു നോർമലായിട്ടൊരു റേറ്റ് ാണ് ചെറുകിട റബ്ബർ വ്യാപാരികളും കേന്ദ്ര ഏറ്റവും കുറഞ്ഞൊന്ന് രണ്ട് വർഷമെങ്കിലും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ റബ്ബർ കർഷകരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രയോജനം വിലവർദ്ധനം കൊണ്ട് ഉണ്ടാവുകയുള്ളൂ അത് തന്നെയല്ല പൊതുവേ ഈ ഫീൽഡിൽ നിന്ന് ആൾക്കാര് പൊതുവെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില ശാശ്വതമായി നിൽക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നൂറ്റി ഒൻപത് രൂപ അടിസ്ഥാന വിലയെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ റബ്ബർ വില മാസങ്ങളായി ഇരുന്നൂറിന് മുകളിലായതിനാൽ സംസ്ഥാന സബ്സിഡി ലഭിക്കാത്തതും കർഷകരെ ബാധിച്ചിട്ടുണ്ട് മീഡിയ വൺ കോട്ടയം